മന്ത്രിക്കേളിവിൻ്റെ ആദ്യ മറുപടി പ്രസംഗം തന്നെ നിയമസഭയെ തകർത്ത് കളഞ്ഞു. മറുപടി പറഞ്ഞു കഴിഞ്ഞതോടെ പ്രതിപക്ഷത്തിന് മനസ്സിലായി കെ രാധാകൃഷ്ണന് ശേഷം ഈ വകുപ്പ് കേളു ഉള്ളിടത്തോളം ഒരിക്കലും അനാഥമാക്കില്ല. വിവിധ പദ്ധതികളുടെ എല്ലാ പട്ടിക വിഭാഗക്കാരെയും ഭൂമിയുടെ അവകാശികളാക്കുമെന്നാണ് ഒയർക്കേളുകളുടെ വ്യക്തമായ ഉറച്ച നിലപാടെടുത്തത്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വകുപ്പുകളുടെ ധനാഭ്യർത്ഥന ചർച്ചകൾക്ക് നിയമസഭയിൽ മറുപടി പറയുകയായിരുന്നു മന്ത്രി കേളു. ഭൂമി വാങ്ങൽ, ലാൻഡ് ബാങ്ക്, നിക്ഷിപ്ത വനഭൂമി പതിച്ചു നൽകൽ, വനാവകാശ നിയമം തുടങ്ങിയ പദ്ധതികളിലൂടെ ഈ സർക്കാരിൻ്റെ കാലത്ത് എല്ലാ ഭൂരഹിത പട്ടിക വിഭാഗ കുടുംബങ്ങൾക്കും ഭൂമി നൽകാനാണ് ലക്ഷ്യമെടുത്തത്. വീട്, വഴി, കുടിവെള്ളം, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാവരിലും എത്തിക്കുന്നതിനാണ് പ്രാഥമിക പരിഗണനയെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. അടുത്ത 2 വർഷത്തിനകം മുഴുവൻ പട്ടിക വിഭാഗക്കാർക്കും വീട് നൽകും. ഈ വർഷം 440 കോടി രൂപ അതിനെ വകയിരുത്തി കഴിഞ്ഞു. നവീകരണം ആവശ്യമുള്ള മുഴുവൻ വീടുകളും സേഫ് പദ്ധതിയിലൂടെ നവീകരിക്കും. തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് സേഫ് പദ്ധതി കൂടുതൽ വിപുലപ്പെടുത്തും. സർക്കാർ മേഖലകളിൽ ഓണറേറിയത്തോടെയുള്ള തൊഴിൽ പരിശീലനവും ഇന്റേൺഷിപ്പും കൂടുതൽ വിപുലപ്പെടുത്തും. കൃഷി, മൃഗസംരക്ഷണം, ഫിഷറീസ്, പത്രപ്രവർത്തനം, മീഡിയ, MBA, ലൈബ്രറി സയൻസ് തുടങ്ങിയ മേഖലകളിലേക്കും ട്രെയിനിങ് ഫോർ കരിയർ എക്സലൻസ് പദ്ധതി വ്യാപിപ്പിക്കും. എക്സൈസ് വകുപ്പിന് പട്ടികവർഗക്കാരിൽ നിന്നും പ്രത്യേക റിക്രൂട്ട്മെന്റ് നടത്തുന്ന നടപടികൾ സർക്കാരിൻ്റെ പരിഗണനയിലാണ്. പ്രീ മെട്രിക്, പോസ്റ്റ് മെട്രിക് തുടങ്ങി വിവിധ തലങ്ങളിലായി പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നും 11 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് ഇതേവരെ സ്കോളർഷിപ്പ് നൽകിവരുന്നു. ദുർബല വിഭാഗങ്ങളായ വേടൻ, നായാടി, കള്ളാടി, അരുന്ധതിയാർ, ചക്ലിയാൻ തുടങ്ങിയവർക്ക് അധിക തൊഴിൽ ദിനങ്ങളും തൊഴിലുറപ്പ് പദ്ധതിയും ലഭ്യമാക്കും. മികച്ച നിലയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് സഹായിക്കുന്ന മെന്ററിംഗ് പ്രോഗ്രാം ഈ വർഷം തിരഞ്ഞെടുത്ത സ്കൂളുകളിൽ ആരംഭിക്കും. ഒപ്പം അധ്യാപകർക്ക് പ്രത്യേക പരിശീലനവും അക്കാദമിക് ഇൻസ്പെക്ഷനും ഏർപ്പെടുത്തും. പട്ടികവർഗക്കാരുടെ ആരോഗ്യം, തൊഴിൽ, വിദ്യാഭ്യാസം എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് വയനാട്ടിൽ നടപ്പാക്കിയ ഡിജിറ്റലി കണക്റ്റഡ് ട്രൈബൽ പദ്ധതി ഈ വർഷം അട്ടപ്പാടിയിൽ നടപ്പാക്കും. പട്ടിക വിഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത സ്റ്റാർട്ടപ്പുകളിൽ നിന്നും 50 സംരംഭങ്ങളെ ഈ വർഷം പ്രവർത്തന സജ്ജമാക്കും. പട്ടികവർഗ ഗ്രാമങ്ങളിൽ സോളാർ പദ്ധതി സ്ഥാപിച്ച് വരുമാനം ലഭിക്കുന്നതിനുള്ള പദ്ധതിയും പ്രാവർത്തികമാക്കും. 4.31 കോടി രൂപ ചെലവിട്ട് മൂന്നാറിൽ നിന്നും 40 കിലോമീറ്റർ ദൂരം ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിട്ടാണ് ഇത്തവണ ഇടമലക്കുടിയിൽ BSNL 4G സർവീസ് ഇന്റർനെറ്റ് സൗകര്യങ്ങൾ സർക്കാർ എത്തിച്ചത്. മുഴുവൻ പട്ടിക വിഭാഗ ആവാസ വ്യവസ്ഥകളിലേക്കും യാത്രാ സൗകര്യവും ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും വൈദ്യുതിയും എത്തിക്കുന്നതിനുള്ള പദ്ധതിയും 2 വർഷത്തിനകം പൂർത്തിയാക്കും. പട്ടികവർഗ വിഭാഗങ്ങളിലെ ഭിന്നശേഷിക്കാർക്ക്, പ്രത്യേകിച്ച് മാനസിക വളർച്ചയുടെ പ്രശ്നങ്ങളുള്ളവരെ ശൈശവ സമയത്ത് തന്നെ കണ്ടെത്തി സഹായിക്കുന്നതിനുള്ള പദ്ധതി നിപ്പറിൻ്റെയും നിഷിൻ്റെയും സഹായത്തോടെ ഈ വർഷം തന്നെ സർക്കാർ നടപ്പാക്കും. OBC വിഭാഗത്തിൽപ്പെട്ട എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കാനും ഈ വിഭാഗത്തിലെ വിധവകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള ധനസഹായം നൽകുന്ന പദ്ധതികളും ഈ വർഷം മുതൽ ആരംഭിക്കും. പരിവർത്തിത ക്രൈസ്തവ ശുപാർശിത വികസന കോർപ്പറേഷൻ്റെ 3 സബ് ഓഫീസുകൾ ഈ വർഷം ആരംഭിക്കും. പരിവർത്തിത ക്രൈസ്തവ ശുപാർശിത വിഭാഗങ്ങളെക്കുറിച്ചിട്ട് സർവേ നടത്താൻ ആ കോർപ്പറേഷൻ തന്നെ ചുമതലപ്പെടുത്തും. പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ, പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷൻ, പരിവർത്തിത ക്രൈസ്തവ ശുപാർശിത വിഭാഗ വികസന കോർപ്പറേഷൻ ഇവിടങ്ങളിൽ കുടിശ്ശികളുടെ മുഴുവൻ വായ്പകളിലും പിഴപ്പലിശ പൂർണ്ണമായും ഒഴിവാക്കി പലിശയിളവ് നൽകാനും തീർപ്പാക്കാൻ വായ്പാ പുനഃക്രമീകരണ പദ്ധതി ഉടൻ ആരംഭിക്കും. July 15 മുതൽ 100 ദിവസക്കാലം ഈ പദ്ധതി നടപ്പാക്കുന്നതിന് നടപടി സ്വീകരിക്കും. ഇനി ഹോസ്റ്റൽ സൗകര്യങ്ങളില്ലാത്ത സ്ഥലത്ത് വാടകയ്ക്ക് കെട്ടിടമെടുത്ത് വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ എടുക്കും. നിലവിലുള്ള ഹോസ്റ്റലുകളുടെ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തി കുറവുകൾ പരിഹരിക്കുന്നതിനും കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനും നടപടി സ്വീകരിക്കും. എല്ലാ പട്ടികവർഗക്കാരെയും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ചേർത്ത് സമഗ്ര ആരോഗ്യ സുരക്ഷ ഈ സർക്കാർ ഉറപ്പുവരുത്തും. ഇതൊക്കെയാണ് മന്ത്രി OR കേളുവിൻ്റെ വാഗ്ദാനങ്ങൾ. ഇത് വാഗ്ദാനങ്ങളല്ല, നടപ്പാക്കുമെന്ന് നിശ്ചയദാർഢ്യത്തോടെ സഭയിൽ മന്ത്രി അറിയിച്ച പദ്ധതികൾ തന്നെയാണിവ. 2 വർഷത്തിനകം അവ ഇടത് സർക്കാർ മന്ത്രി OR കേളുവിൻ്റെ സഹകരണത്തോടെ സഹായത്തോടെ ഇടത് സർക്കാർ നടപ്പാക്കിയിരിക്കും. പാലക്കാട് മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന അഗളി ഗ്രാമപഞ്ചായത്തിലെ ഭൂതി വഴി സെറ്റിൽമെൻറ്റിലെ 7 ഗുണഭോക്താക്കൾക്ക് പട്ടികവർഗ വികസന വകുപ്പിൻ്റെ 2015-16 ATSP പദ്ധതി പ്രകാരമാണ് സാർ വീട് അനുവദിച്ചിട്ടുള്ളത്. പദ്ധതിയിൽ ഉൾപ്പെടുത്തി 327,500 രൂപ വീതം ഓരോ ഗുണഭോക്താവിനും ധനസഹായം അനുവദിക്കുകയും 2 പേർക്ക് 162,500 രൂപ വീതവും മറ്റ് 5 പേർക്ക് 172,500 രൂപ വീതവും ആകെ
11,87,500 രൂപ ലൈഫ് പദ്ധതി പ്രകാരവും അനുവദിച്ചിട്ടുണ്ട് സാർ. പ്രസ്തുത പ്രവൃത്തി നിർവഹിക്കുന്നതിന് വകുപ്പ് ഗുണഭോക്താക്കളുമായി കരാറിൽ ഏർപ്പെട്ടാണ് വീട് അനുവദിച്ച് നൽകിയിട്ടുള്ളത്. വീട് പണി നടത്തുന്നതിന് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് വകുപ്പിൽ നിന്നും നേരിട്ട് തുക അനുവദിച്ച് നൽകിയിരുന്നു. എന്നാൽ ടി ഗുണഭോക്താക്കൾ വീട് നിർമ്മാണത്തിനായി ചുമതലപ്പെടുത്തിയ കരാറുകാർ വീട് നിർമ്മാണം പൂർത്തിയാക്കാതെ വകുപ്പിൽ നിന്നും അനുവദിച്ച തുക വാങ്ങി എടുത്തു എന്നാണ് ഗുണഭോക്താക്കൾ പരാതി ഉന്നയിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ കരാറുകാരായ ശ്രീ അബ്ദുൾ ഗഫൂർ, ശ്രീ മുഹമ്മദ് ബഷീർ, ശ്രീ മുഹമ്മദ് ജാഹിർ എന്നിവർക്കെതിരെ ഗുണഭോക്താക്കൾ നൽകിയ പരാതിയിൽ അഗളി പോലീസ് ക്രൈം നമ്പർ 215/2019, 246/2019, 301/2019 എന്നീ കേസുകൾ രജിസ്റ്റർ ചെയ്ത് മണ്ണാർക്കാട് SC/ST വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരമുള്ള കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഈ കേസ് ബഹുകോടതിയുടെ പരിഗണനയിലാണ് സർ. മേൽ സൂചിപ്പിച്ച പ്രകാരമുള്ള ഗുണഭോക്താക്കളിൽ 5 പേർക്ക് 5 ലക്ഷം രൂപ വീതവും 2 പേർക്ക് 4.90 ലക്ഷം രൂപ വീതവും ആകെ 34.80 ലക്ഷം രൂപ അനുവദിക്കുകയും ഭവന നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു. ടി ഗുണഭോക്താക്കളുടെ വീടുകൾ അഗളി ട്രൈബൽ സ്റ്റേഷൻ ഓഫീസർ മുഖേന പരിശോധിച്ചതിൽ നിലവിൽ വീടുകളുടെ റൂഫിംഗ്, പ്ലാസ്റ്ററിങ് ഇളകി ചോർച്ചയുണ്ടെന്നും അട്ടപ്പാടി പ്രൊജക്ട് ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പട്ടികവർഗ വികസന വകുപ്പിന്റെ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി റൂഫിന്റെ ചോർച്ച പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം വകുപ്പ് നൽകിയിട്ടുണ്ട് സാർ.